गाइस നമ്മുടെ പടക്കമുട്ടി ആരംഭിക്കാൻ പോവാണ് അയ്യോ വാടി പെണ്ണങ്ങളെ വാ നിൽക്കില്ല നിൽത്തി കിടന്നു ഓടണം പെണ്ണങ്ങളെ अयो इवे अयो अदे आड़ नमक आड़ी आड़ी पेवर ऑफ द इयर अम्मा धारो अड़ा और चवी वो मत सोपन तीन पड़ो तेरा पड़क पड़ो पंजाब वीडियो पिला पिला पिला
വേറെ സംഭവമായി വേറെ പാറ കൊണ്ടോ ഗുണ്ടെന്ന് പറയണേ എങ്ങനെ കത്താത്ത സാധനം എങ്ങനെ കത്തിക്കാന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒട്ടും കത്തുന്നില്ല, മഴ കണ്ടല്ലേ. ചെറിയ പെട്ടാണോ മര്യാദയ്ക്ക് ഞാൻ വീട്ടിൽ പോരാ. പക്ഷെ ഇവിടെ മുള്ള മഞ്ഞ ആ കാമാർക്ക് മുള്ളടിക്കുന്നതാക്കാം. ഫുള്ള് പുല്ല. അക്കേനെയൊക്കെ നീ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം എന്താ? അക്കേ നിന്റെ ഫീസൊക്കെ ഞങ്ങളടക്കിട്ടു. പാറ ഫുള്ള് പുല്ല. ഈ പാറ നാളെ രാവിലെ ഞാൻ നിങ്ങൾക്ക് നാളെ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പാറ രാവിലെ രാത്രി കാണാൻ സുഖമില്ലായി. നമ്മുടെ വീടാട്ടോ, അത് ഒന്ന് കുറച്ച് നടന്നു വന്നാൽ മതി. ഇവിടെ പാറയാണ്, ഇതിവിടെ ഫുള്ളും പാറയാണ്. ഇതൊരു വീട് ഫുള്ള് പാറയാണ്. ഇതിൻ്റെ ഒരു പിക്ക് ഞാൻ രാവിലത്തെ പിക്ക് ഞാൻ ഇന്നത്തെ കാണിക്കുന്നതായിരിക്കും. പാറയുടെ മേളിൽ ടീമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പാറയുടെ പൊക്കത്ത് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് നമ്മൾ താഴെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ. ഇവിടെ ഫുള്ള് മഞ്ഞ കേട്ടോ ഗൈസ്, ഫുള്ള് മഞ്ഞ. ഇപ്പോൾ ചന്ദനെ കാണത്ത് പോയില്ല, മങ്ങിപ്പോയി മങ്ങിപ്പോയ അവസ്ഥ. ഫുള്ള് മഞ്ഞ് കയറിയിരിക്കുകയാണ്. ചപ്പ അമ്പത്തിമൂന്ന് ഏഴ് മിനിറ്റ് ഒരുമിച്ച് ആർക്കും കിട്ടില്ലേ അപ്പ ഗുണ്ട സദ്യ അയ്യോ അയ്യോ അങ്ങോട്ട് പോന്നു കണക്ക് തുടങ്ങാൻ പോകണം. എ പ്ലസ് ഇൻടു ബി. ഈ വർഷം സ്കൂളിൽ പോയിട്ടില്ല.
ഇത് വീഴാനുള്ള ഉറക്കെ പറഞ്ഞോ ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ ആഘോഷിച്ച സ്ഥലം. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? ഇത് ഈ പ്ലേസാണ് നമ്മൾ ഇന്നലെ ആഘോഷിച്ചത്. പടക്കം പൊട്ടിച്ചതും എല്ലാം ഇവിടെ ഇവിടെ വെച്ചാണ്. ഗായ്സ്, ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പാറ സ്ഥലം. പ്ലേസ് മടക്കത്താനം മണിയന്തടം എന്ന് പറയും. ഈ മുകളിലൊക്കെ ആയിട്ട് ഒത്തിരി ടൂറിസ്റ്റുകാരൊക്കെ വരുന്ന സ്ഥലം കേട്ടോ. അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അനുവദിച്ച സ്ഥലമാണ്. എന്താ പറയുക, അടിപൊളി സ്ഥലമാണ്, സൂപ്പർ സ്ഥലം. അപ്പോൾ ഇന്നലെ നമ്മൾ ഇന്നലെ തേയ് കൂട്ടിയത്. അപ്പോൾ ഇന്നലെ ഇവിടെയാണ് നമ്മൾ അടിച്ചു പൊളിച്ചത്. നമ്മൾ ചേട്ടായിയും നമ്മുടെ മാമൻ എൻ്റെ ഇവിടെ നിന്ന് വിറക് കൊത്തിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നത്. നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. നമ്മുടെ വീട് ഇതാണ്. ഇവിടുന്ന് കുറച്ചേക്ക് നടന്നു വന്നാൽ മതി. നമ്മൾ പാറ വേറെ തീരുന്നില്ല. അത് സർക്കാരിൻ്റെ ഇടമാണ്, നമ്മുടെ ഒന്നല്ലേ. അപ്പോൾ ഇവിടെ എന്നെ ക്രിസ്മസ് ആകുമ്പോൾ അടിപൊളിയാണ്. കാരണം പുൽക്കൂട് കെട്ടാൻ വേണ്ടി, പുല്ല് പറിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന കേട്ടോ. പിന്നെ ഈ പാറയുടെ മേളിൽ രണ്ട് മൂന്ന് സിനിമകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സിനിമ മേരിക്കുണ്ട് കുഞ്ഞാട് പിടിച്ചു. പിന്നെ എന്താ, രസതന്ത്രം മൂവി, മോഹൻലാലിൻ്റെ രസതന്ത്രം മൂവി പിടിച്ചിട്ടുണ്ട്. പിന്നെ എൽസമ്മ ആൺകുട്ടി ഇവിടെയാണ് പിടിച്ചത്. ഇതിൻ്റെ മുകളിലാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഡേഞ്ചറായിട്ട സ്ഥലമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഇതിലെ ഫാമിലി ആയിട്ടില്ല. വൈകുന്ന സമയങ്ങളിലൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതിൻ്റെ മുകളിൽ കൂടെ കയറാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ കയറി അതിൻ്റെ മുകളിൽ പോയിരിക്കാം. പിന്നെ ഇതിലൊരു പ്ലേസ്, ഇതിലൊരു സ്ഥലമുണ്ട്, ഇതിലൊരു വഴിയുണ്ട്. അതിലെ വണ്ടി കയറിപ്പോയി മുകളിൽ പോയി നിൽക്കും. അതുകൊണ്ട് വലിയ ഇതൊന്നും ഡേഞ്ചറായിട്ട സ്ഥലമൊന്നുമല്ല. എല്ലാവർക്കും വന്നിരിക്കാം, ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ സ്ഥലമാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. മഴ പെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് വെള്ളം നല്ല അടിപൊളിയായിട്ട് കുത്തനെ ഒഴിയാം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേക്ക് അവിടെ അതിൻ്റെ അവിടെ പോയിരുന്ന് കുളിച്ചിട്ടൊക്കെ ഉള്ള കേട്ടോ. എല്ലാവരുമായിട്ട് അടിപൊളിയാണ്. വെള്ളം താഴത്തേക്ക് പോകാം, താഴത്തേക്ക് ഒത്തിരി പോകാം. ഇവിടെ വീടൊക്കെ ഉണ്ട് ഒത്തിരി. ഇത് ഇവിടെ ഒരു വീടുണ്ട്, ഇത് നമ്മുടെ വീട്. പിന്നെ അവിടെ മുകളിലായിട്ട് അവിടെ ഒരു വീടുണ്ട്, ഫുള്ള് വീടും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ രസതന്ത്ര മൂവിയിൽ ആ പാട്ടിനകത്ത് കാണിക്കുന്ന ഓരോ സീൻസൊക്കെ ഇത് ഇവിടെ വെച്ച് മോഹൻലാലും
അവരൊക്കെ വെച്ച് ഇവിടെ എടുത്ത് ഇവിടെ ഈ പ്ലേസിൻ്റെ മുകളിൻ്റെ മുകളിൽ കേട്ടോ, ഇതിൻ്റെ മുകളിലായിട്ട്. പിന്നെ മേരിക്കൊണ്ടു കുഞ്ഞാനകത്ത് മറ്റേ ബിജു മേനോൻ്റെ കൂടെ ദിലീപ് നടന്നു വരുമ്പോൾ മറ്റേ ഭാവനെ കണ്ടു കഴിയുമ്പോൾ ദിലീപ് കയറി ഒളിച്ച് നിൽക്കുന്ന സ്ഥലം കേട്ടോ, അത് ഇതിൻ്റെ മുകളിലായിട്ടോ, ഇതിൻ്റെ മുകളിലായിട്ടാണ് അത് പിടിച്ചിട്ടുണ്ട്. പിന്നെ എൽസണ നാൺകുട്ടിക്കകത്ത് മറ്റേ ഷാപ്പ് പൂട്ടിക്കുന്നതിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, എൽസമ്മ മറ്റേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഷാപ്പ് പൂട്ടിക്കുന്നു, ഒരു ഷാപ്പ് കടന്നിട്ടുണ്ട്. അത് ചുമ്മാ ജസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ടാട്ടോ, ഇതിൻ്റെ മേളിലാണത് എവിടെയാണെന്നറിയില്ല. ഷാപ്പ് പൂട്ടിക്കത് അവർ തന്നെ ഉണ്ടാക്കിയ സിനിമയ്ക്ക് കൊണ്ട് ഉണ്ടാക്കിയ ആ സ്ഥലമായിട്ടോ അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേസ്, നമ്മളിവിടെയാണ് തന്നെ ആഘോഷിച്ചത്. അടിപൊളിയായിരുന്നു. നമ്മളെല്ലാം ക്രിസ്മസും ക്രിസ്മസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളിവിടെ ഇരുന്നു, നമ്മൾ പാറയിൽ ഇവിടെ എന്തെങ്കിലും പുല്ലിലൊക്കെ തിരിച്ച് തീയിട്ടിട്ട് ഇവിടെ വർത്തമാനം കുറഞ്ഞ് പാട്ടും മേളൊക്കെ അടങ്ങിയിരിക്കും. സൂപ്പറാണ്, എല്ലാവരും വന്നതും അടിപൊളിയാണ്. പിന്നെ കൊറോണ ആയതുകൊണ്ട് എല്ലാവരും എല്ലാ ഫാമിലി ഞങ്ങളുടെ എല്ലാവരും തന്നെ എത്തിയില്ല, കാരണം വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇനി പിള്ളേരൊക്കെ എത്തി, പെങ്ങന്മാരും അനിയത്തിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഫേസ് കാണിക്കാതെ വേറെ ഒന്നുമല്ല, രാവിലെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2020 പോലെയല്ല 2021 അടിപൊളി ആയിരിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് ചേട്ടായി പോയി ആ ഒന്നര മുക്കി ഒരു മിനിറ്റ് ആ ആ ഓക്കെ 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 അപ്പോൾ ചേട്ടായി മാമനാണത്, കണ്ടോ പാറേക്കണം നടക്കാം അടിപൊളിയായിട്ട് ഇല്ല ഇറങ്ങി വരും. ആ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തണം. അപ്പോൾ ഇനി ഇതിൽ നല്ല ഇതിലും നല്ല വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഗായ്സ്.